പേരാമ്പ്ര എളമാരംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഇന്ന് തുടക്കമായി. ക്ഷേത്രതന്ത്രി ബ്രഹ്മസി ഏളപ്പിള ഇല്ലം ഡോക്ടർ ശ്രീകുമാർ നമ്പൂതിരിപ്പാടാണ് യജ്ഞദീപം തെളിയിച്ചത്. ഇതിനോടനുബന്ധിച്ചുള്ള കലവറ നിരക്കൽ ഘോഷയാത്രയും നടന്നു. പേരാമ്പ്ര എളമാരൻ കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മൂന്നാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. ക്ഷേത്രത്തിലെ അഗ്രശാല പുനർനിർമ്മാണം, ഗോപുര നിർമ്മാണം, ക്ഷേത്ര നടകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി സപ്താഹ യജ്ഞം നടത്തുന്നത്. സപ്താഹത്തോടനുബന്ധിച്ച് കലവറ നിരക്കൽ ഘോഷയാത്രയും നടന്നു. കിഴിഞ്ഞാണ്യം നരസിംഹ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കലവറ നിരക്കൽ ഘോഷയാത്ര എളമാര കുളങ്ങര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് സപ്താഹവേദിയിൽ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രതന്ത്രി എളപ്പിലയില്ലത്ത് ഡോക്ടർ ശ്രീകുമാർ നമ്പൂതിരിപ്പാട് ദീപപ്രജ്വലനം നടത്തിയതോടെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. തുടർന്ന് ആചാര്യവരണം നടത്തി. ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ യജ്ഞാചാര്യൻ പഴയിടം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹത്തിന് നേതൃത്വം നൽകുന്നത്. ചടങ്ങിൽ ക്ഷേത്രമുരാളൻ എ കെ കരുണാകരൻ നായർ, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് കുമാർ എം ശ്രീഹരി, ശശികുമാർ പേരാമ്പ്ര, സി പി അപ്പുകുട്ടി നമ്പ്യാർ, മേൽശാന്തി ശ്രീഹരി നമ്പൂതിരി തുടങ്ങിയവർ സംബന്ധിച്ചു. സപ്താഹ കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുട്ടമ്പത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എക്സിക്യൂട്ടീവ് ഓഫീസർ എം കെ വസന്തകുമാരി നന്ദിയും പറഞ്ഞു. ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ രുക്മിണി സ്വയംവര ഘോഷയാത്ര 28-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മഠത്തിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. 30-ന് നടക്കുന്ന മംഗളാരതിയുടെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമാകും. ടുഡേ ന്യൂസ് പേരാമ്പ്ര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൻ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്തവ കേശവ ശുഗരൂപ പ്രബോധജ്ഞം അജ്ഞാനം വിനാശയ ദേവദേവനം യദൂത്തമോത്തമ ശ്ലോകം ഹേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദോവർദ്ധദേവൻ മായാ ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവ. ക്ഷേത്രകുള നവീകരണം.